ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാശ്മീരി ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, 2 ഏലക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഗ്രാമ്പൂ, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും 1-5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അത് അരച്ച ശേഷം ചിക്കന് മാഗ്നേറ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ മിക്സിനിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഈ ചിക്കനിൽ പുരട്ടിക്കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് 3 ഉള്ളിയാണ്. അത് 3 ഉള്ളിയും ഈ പാനിലിട്ടിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയ ശേഷം മാറ്റി വെക്കാം. അതിനുശേഷം അതേ ഓയിലിൽ തന്നെ ചിക്കനെ ഫ്രൈ ചെയ്യുക. ജസ്റ്റ് 2 സൈഡൊന്ന് മുരിഞ്ഞാൽ മതി. ഇനി ആ ചിക്കന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് തക്കാളി സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഉടയുന്നത് വരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച മിക്സും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം, എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാഷ്നട്ട് മുന്തിരിയും ഞാൻ നേരത്തെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എപ്പോഴും ഒരേ ടൈപ്പിൽ നമ്മൾ ചിക്കൻ കറി ആക്കുന്ന ടൈമൊന്നും വെറൈറ്റി ആയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക, ഒരു വേവുന്ന ടൈം ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ചിക്കൻ, നാട്ടിലുള്ള ചിക്കൻ എങ്ങനെയാണ് ഓരോ വേവായിരിക്കും, അപ്പോൾ അതിനെ കണക്കായിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് മലയാളിയും കൂടി ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്, ട്രൈ ചെയ്യുക. താങ്ക് യു.